സി ഇ സി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേറ്റഡ് ഫൈനൽ ടച്ച് ക്ലാസ്സുകളാണ് ചാനൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേറ്റഡ് ഫൈനൽ ടച്ച് എന്താണെന്ന് നമുക്കറിയാം മൂന്ന് കാര്യങ്ങളാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തേത് മുൻകാല ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചോദ്യ മെത്തേഡുകൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുക അതിലൂടെ പഠിച്ച തിയറികൾ റീകോൾ ചെയ്യുക മാത്രവുമല്ല പഠിക്കാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു സ്വയം വിലയിരുത്തലുണ്ടാകും അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ വെച്ച് ആ പഠിക്കാത്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാം ഇന്നത്തെ ഫൈനൽ ടെജ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മെത്തേഡ് ശരിയായ ജോഡിയേത് തെറ്റായ ജോഡിയേത് സാധാരണ മുൻകാല ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ മെത്തേഡാണ് താഴെ ശരിയായിട്ടുള്ളതും തെറ്റായിട്ടുമുള്ള ശ്രേണികൾ തന്നിട്ട് അല്ലെങ്കിൽ ജോഡികൾ തന്നിട്ട് അതിൽ ശരി ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവൽ പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിലെ തെറ്റായ ജോഡിയേത് ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേറ്റ് ഓബ്ജെക്റ്റ് പെർമനൻസ് അഥവാ വസ്തുസ്ഥിരത ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് റിവേഴ്സിബിലിറ്റി പ്രത്യാവർത്തനം ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ലോജിക്കൽ തിങ്കിങ് യുക്തിചിന്ത ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അബ്സ്ട്രാക്ട് തിങ്കിംഗ് അമൂർത്തമായ ചിന്ത ഇതിൽ പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളിലെ തെറ്റായ ജോഡി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡാണ് അത് കുറച്ചും കൂടി ഇതിനേക്കാൾ സിമ്പിളാണ് കാരണം ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആയിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് ഇത്തിരി ബുദ്ധിമുട്ട് വരാൻ കാരണം താഴെയുള്ള ഓപ്ഷനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു വിവരം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ടഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിപ്പെടുത്തേല്ല നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം എങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഓരോ സ്റ്റേജിലും പി ഓരോ സ്റ്റേജിലുമുള്ള കുട്ടികൾക്കുണ്ടാകുന്ന ഘട്ടങ്ങൾ വികസന ഘട്ടങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് പോയിൻ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏതാണ് തെറ്റായ ജോഡി നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആൻസർ പറയുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അഥവാ കുട്ടികൾ റിവേഴ്സ് തിങ്കിങ് വരുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ നാല് പ്ലസ് രണ്ട് ആറ് രണ്ട് പ്ലസ് നാല് ആറ് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ നാല് മൈനസ് രണ്ട് രണ്ട് എന്നുള്ള ഒരു റിവേഴ്സ് തിങ്കിങ് ഉണ്ടാകുന്ന കാലഘട്ടം അത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലല്ല അദ്ദേഹം പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ബാക്കിയുള്ള സ്റ്റേജിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റൊക്കെ കറക്റ്റാണ് തെറ്റായി വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് റിവേഴ്സബിലിറ്റി എന്നുള്ളത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ ടു ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് സ്പിയർമാൻ ബി വൺ ഫാക്ടർ തിയറി ആൽഫർ ബിനറ്റ് സി ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സ്റ്റൺ ഡി മൾട്ടി ഫാക്ടർ തിയറി ഗാർണർ തിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് കൂടുതൽ ടൈം വേണമെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മൾട്ടി ഫാക്ടർ തിയറി ഗാർഡൻ എന്നുള്ളതാണ് കാരണം മ മൾട്ടി ഫാക്ടർ തിയറി ഗവർണറേണ്ട അത് തോണ്ടേക്കിൻ്റെയാണ് മൾട്ടിപ്ലൈ ഇൻ്റലിജൻസാണ് ഗവർണറുടേത് മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇൻ്റലിജൻസ് തോണ്ടേക്കിൻ്റെയാണ് ഇത് മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് വേഗം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അവയിൽ ശരിയായ ജോഡിയേത് ഓപ്ഷൻ എ വൈഗോഡ്സ്കി ലോസ് ഓഫ് ലേണിംഗ് ഓപ്ഷൻ ബി ആൽബർട്ട് ബന്ധുര പ്ലഷർ പ്രിൻസിപ്പൽ ഓപ്ഷൻ സി ബ്രൂണർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി സ്കിന്നർ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നുള്ളതാണ് ചോദ്യം നേരത്തെ തെറ്റായിട്ടുള്ള ജോഡികൾ ഏതാണെന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് അപ്പോൾ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ശരിയായ ജോഡിയാണോ തെറ്റായ ജോഡിയാണോ എന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അപ്പോൾ ഏതാണ് ഇത് ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന ആണ് അതിൽ കറക്റ്റായിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഞാൻ ആൻസർ പറയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രൂണർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അത് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്ന ജോഡി ബാക്കി മൂന്നും തെറ്റായിട്ടാണ് വൈഗോഡ്സി ലോസ് ഓഫ് ലേണിംഗ് എന്നുള്ളത് വൈഗോഡ്സിയുടേതല്ല അത് തോണ്ടേക്കിൻ്റെയാണ് അതുപോലെ ആൽബർട്ട് ബന്ധുവരുടെ എല്ലാ പ്ലഷർ പ്രിൻസിപ്പിൾ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈഗോ സൂപ്പർ ഈഗോ ഇഡ് എന്നുള്ളത് അത് ഫ്രോയിഡിൻ്റെയാണ് അതിൽ ഇഡിൻ്റെ വരുന്ന ഇഡിൻ്റെ മറ്റൊരു പ്രവർത്തനമായി പറയുന്നതാണ് പ്ലഷർ പ്രിൻസിപ്പൾ എന്നുള്ളത് നാലാമത് സ്കിന്നറിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത് ജെറോമെസ് ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടേമാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുന്നത് സ്കിന്നറുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഇത് ഓരോ ടേമും ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കണക്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒറ്റനോട്ടം വീഡിയോ എന്ന് പറഞ്ഞാൽ പറയുന്നത് അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ മനസ്സിലായാലും ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അഭിപ്രേരണയുടെ അഥവാ മോട്ടിവേഷണൽ സൈക്കിൾ അതിൻ്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പിരിമുറുക്കം ആവശ്യം പ്രേരകം അഥവാ ഡ്രൈവ് നീഡ് ഇൻസെൻറ്റീവ് എൻ്റെ ഇംഗ്ലീഷ് ടേമാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് വേണമെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഓപ്ഷൻ ബി പ്രേരകം ആവശ്യം പിരിമുറുക്കം ഓപ്ഷൻ സി ആവശ്യം പിരിമുറുക്കം പ്രേരകം ആൻഡ് ഓപ്ഷൻ ഡി ആവശ്യം പ്രേരകം പിരിമുറുക്കം ഇതിൽ മോട്ടിവേഷണൽ സൈക്കിളിൻ്റെ ശരിയായിട്ടുള്ള ക്രമം ഏതാണ് അഥവാ അഭിപ്രേരണയുടെ ശ്ര ശരിയായിട്ടുള്ള ക്രമം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ശ്രേണികളും ക്രമങ്ങളും പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഒരു കോഡ് വെച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഓക്കെ പക്ഷേ നമുക്ക് കുറേ തിയറികളും കുറേ സ്റ്റേജുകളും ഒക്കെ പഠിക്കുന്നത് കൊണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം അപ്പോൾ ഇതിലേതാണ് മോട്ടിവേഷണൽ സൈക്കിളായിട്ട് വരുന്നത് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആവശ്യം അഥവാ ആവശ്യം പിരിമുറുക്കം പ്രേരകം ആദ്യം വേണ്ടത് നീഡാണ് ദെൻ സെക്കൻഡ് ഡ്രൈവാണ് അതിന് ശേഷം മൂന്നാമതാണ് ഇൻസെൻറ്റീവ് അത് കഴിഞ്ഞ് അവസാനം ഗോളിലേക്ക് എത്തിച്ചേരുന്നു അതാണല്ലോ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരാൾക്ക് ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ആവശ്യമാണ് ആദ്യം വേണ്ടത് അവന് നീഡാണ് അവന് വേണ്ടത് ദെൻ പിരിമുറുക്കം അത് കഴിഞ്ഞിട്ട് പ്രേരക്കം അവസാനമാണ് അവൻ തൻ്റെ ഒരു ആ ഗോളിലേക്ക് എത്തിച്ചേരുന്നത് ഇതാണ് മോട്ടിവേഷണൽ സൈക്കിൾ ഇതിൻ്റെ കറക്റ്റ് സൈക്കിൾ നിങ്ങൾ ഓർത്തു വെച്ചെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ഇത് മാത്രമല്ല ഓരോ ലേണിംഗ് തിയറിയുടെയും കറക്റ്റ് സ്റ്റേജ് ഒരു ഓർഡർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ലേണിംഗ് ഹൈറാർക്കി ഓഫ് ലേണിംഗിന്റെ ശ്രേണികൾ പറയുന്നുണ്ട് ഹൈറാർക്കി ഓഫ് നീഡ്സിൻ്റെ പറയുന്നുണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക ഓർത്തു വെക്കെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ശരിയായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ചെയ്താണ് എഴുതാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു മോഡലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കെ ടെറ്റ് ഫൈനൽ ടച്ചിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക മാർക്ക് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ